േഴ്സ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ ബ്ലാസ്റ്റേഴ്സ് ഔട്ടായി കഴിഞ്ഞു നമ്മുടെ ഇനി സെമി ഫൈനൽസിലേക്കൊന്നും യോഗം നേടുന്നില്ല ഇന്നലെ മത്സരത്തിന് ശേഷം ഒരു വീഡിയോ ചെയ്തതാണ് എങ്കിലും എനിക്ക് ഈ ഒരു മത്സരത്തിൽ തോറ്റു യെസ് ബട്ട് എനിക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പറയണമെന്ന് ചില തോന്നിയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതൊന്നു പറയണോ തോന്നി ആക്ച്വലി ഈ ഫ്രെഡ്ഡി ആദ്യ ലെവനിൽ വന്ന സമയത്ത് ആക്ച്വലി എന്തുകൊണ്ട് ജിക്സന്മാരം ഫ്രെഡ്ഡി എന്നുള്ളൊരു ചിന്ത പലരുടെയും മനസ്സിൽ കൂടെ പോയിട്ടുണ്ടായിരിക്കും പക്ഷേ അതിനൊത്തൊരു മത്സരം അദ്ദേഹം കാഴ്ചവെച്ചു ഇപ്പം ജിക്സൺ ആണ് കളിക്കുന്നതെങ്കിൽ അദ്ദേഹം ഹോൾഡ് ചെയ്ത് അദ്ദേഹം ആ രീതിയിൽ ഡിഫെൻസീവ്ലി എന്നുള്ള ലെവലിൽ കളിക്കും പക്ഷേ ഫ്രെഡ്ഡി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഇൻ്റർസെപ്റ്റ് ചെയ്ത് പ്രോഗ്രസീവ് ബോൾസ് കൊടുക്കുമെന്നുള്ളത് ഇപ്പം ആ ഒരു മത്സരത്തിൽ ഒരു ഗോൾ വന്നതാണെങ്കിൽ കൂടി ഫ്രെഡിയുടെ ഒരു ഇൻ്റർസെപ്ഷൻ പിന്നെ ഐമന് കൊടുത്ത ബോളും പിന്നെ അത് ചെറണിച്ചിന് കൊടുത്തതാണ് അങ്ങനെയാണ് ആ ഒരു ഗോൾ വരുന്നത് അതുമാത്രമല്ല ഫ്രെഡ്ഡിക്ക് ഈ ഒരു മത്സരത്തിൽ ഒരു രണ്ട് അസിസ്റ്റെങ്കിലും കിട്ടേണ്ടതായിരുന്നു എനിക്ക് തോന്നി കാരണം ഹോമിപ്പാമിന് കൊടുത്തിട്ടുള്ള ആ ബ്രില്ല്യൻ ബോളും അതല്ലാണ്ടൊക്കെ അദ്ദേഹം ഒരു ഡീപ്ലൈൻ പ്ലേ മേക്കർ പോലെയൊക്കെ തന്നെയാണ് ഫ്രെഡ്ഡിയുടെ ഒരു കഴിവ് നമുക്ക് കാണാൻ സാധിച്ചത് എന്നുള്ളതാണ് അതൊരു ഒരു പോസിറ്റീവ് തന്നെയാണ് ഒരു പ്രതീക്ഷ നൽകുന്നു ഫ്രെഡ്ഡിയിൽ അടുത്തൊരു സീസണിലേക്കൊക്കെ വരുമ്പോൾ നമ്പർ ടു ഈ ഒരു മത്സരത്തിൽ ഇപ്പം കഴിഞ്ഞ പല മത്സരങ്ങളിലും നമ്മളെ ഈ ഒരു ടീം എന്തുകൊണ്ട് ഇങ്ങനെ കളിക്കുന്നു ഒരു അന്തവും കുന്താതെ കളിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മാറ്റിയിട്ടുള്ള ആ ഒരു ഇൻറ്റൻറ്റ് മാറ്റിയിട്ടുള്ള ഒരു ഗെയിം തന്നെയായിരുന്നു ഇത് കളിയുടെ ഏതാണ്ടൊരു ആ ഒരു ഇപ്പം നയൻറ്റീൻ മിൻസ് എടുക്കുന്ന സമയത്ത് കൂടുതൽ സമയം മത്സരത്തിൽ ഡോമിനേറ്റ് ചെയ്തൊക്കെ കളിച്ചത് ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളതാണ് അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണ് മികച്ച മുന്നേറ്റങ്ങൾ അറ്റാക്കിങ് ത്രെറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഒരു മൂന്ന് ഗോളെങ്കിലുമൊക്കെ ഷുവർ ഷോട്ടായിട്ട് അടിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ അതൊന്നും കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ ഒരു ഫൈനൽ കളിക്കുന്ന ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ഇന്ത്യൻ ലീഗിലെ മത്സരങ്ങൾ കാഴ്ചവെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ത്രീ ഓർ ഫോർത്ത് സ്പോട്ടൊക്കെ കിട്ടിയതിന് നമുക്കൊരു ഹോം മാച്ച് ആട്ടെങ്കിലും ഒരു എലിമിനേറ്റർ കിട്ടിയതെന്ന് എനിക്ക് ആ ഒരു മത്സരം കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നിപ്പോയി ഇനി നമുക്ക് ഈ ഒരു മത്സരത്തിലെ നെഗറ്റീവ്സ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ക്ലിയർ നമ്പർ നയൻ ഇല്ലായിരുന്നു അത് കോച്ചിൻ്റെ പ്രശ്നമല്ല നമുക്ക് ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ദിമി ദിമി നമുക്ക് കളിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഫിറ്റല്ല എന്ന് പറഞ്ഞു അപ്പം ചെർണിച്ചും അല്ലെങ്കിൽ ഐമൻ എന്നവരാണ് ആ ഒരു രണ്ട് മുന്നേറ്റ താരങ്ങൾ നിലയിൽ കളിച്ചു അപ്പം അതിൻ്റെ ഒരു മിസ്സ് നമുക്ക് നമുക്കുണ്ടായിരുന്നു നമുക്കറിയാലോ എത്ര ചാൻസസ് ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ഷുവറായിട്ടും രണ്ട് ഗോൾ അടിച്ചേനെ ചിലപ്പം നമ്മളുടെ ഒരു കലയുടെ ഒരു ബലം തന്നെ മാറി മറിഞ്ഞേനെ എന്നുള്ള നിലയിലാണ് വന്നത് പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇപ്പം ചെർണിച്ചാണ് നമുക്ക് പറയാനെങ്കിലും പറ്റുന്നൊരു പ്ലെയർ അദ്ദേഹത്തെ നമുക്ക് ഒരു മുഴുവൻ സമയം യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അദ്ദേഹം എനിക്ക് തോന്നുന്നു കുറച്ച് മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഡൗൺ ആയി അദ്ദേഹം ട്രെയിൻ ആയെന്നൊരു സാഹചര്യത്തിലേക്കും അദ്ദേഹം അത്ര എനിക്ക് അദ്ദേഹം എനിക്കൊന്നൊരു കണ്ടീഷൻ്റെയൊക്കെ ഒരു ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ് അടുത്തൊരു കാര്യമാണ് ലോബേറയുടെ വർക്കായ പ്ലാൻ ബിയും ഇവാൻ്റെ എന്താണ് പ്ലാൻ പി എന്നുള്ള അറിയാൻ പറ്റാത്തൊരു സാഹചര്യം എന്നുള്ളതാണ് അപ്പം ലൊബേറ എന്നുവെച്ചു കഴിഞ്ഞാൽ ആ ഒരു ഗോൾ വന്ന സമയത്ത് അതായത് കെ ബി എസ് സി സിക്സ്റ്റി സെവൻ മിനിറ്റിൽ ചെറുച്ച് അടിച്ച സമയത്ത് തന്നെ അവിടെ ചേഞ്ചസ് വരുവാണ് ഇന്ത്യൻ ഡിഫെൻസിന് വെച്ച് ബാക്കി മത്സരം കളിക്കാം അറ്റാക്കിങ്ങിൽ ഇപ്പോൾ റോയ് കൃഷ്ണയ്ക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അവിടെ റോയ് കൃഷ്ണയുടെ റൈറ്റ് വിങ്ങിന് റോൾ കൊടുത്ത് മൗറീഷ്യസ് സെൻ്റർ ഫോർവേർഡായിട്ട് വന്നു അത് എഫക്റ്റീവായിട്ട് വർക്ക്ഔട്ടായി ഗോൾ വന്നു എന്നുള്ള നിലയിലേക്ക് വന്നു അവിടെയാണ് ഒരു ചേഞ്ച് ഈ ഒരു മത്സരത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് വൺ വൺ എന്നുള്ള നിലയിലേക്ക് വന്നത് എന്നുള്ളത് നമുക്കറിയാം ഞാൻ പറഞ്ഞത് ഇവാൻ്റെ ഭാഗത്തു നിന്ന് ആ ഒരു ടാക്ടിക്കൽ സബ്സ്റ്റ്യൂഷൻ നടന്നില്ലെന്നുള്ളതാണ് അപ്പം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ലെസ്കോച്ചിനെ സബ്സ്റ്റ്യൂട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു നമ്മൾ ആ സമയത്ത് ടു വണ്ണിന് പുറകിൽ നിൽക്കുകയാണ് അവിടെ നമുക്കൊരു ഒരു ചേഞ്ച് ലെസ്കോച്ച് പറയുമ്പം പകരം ഒരു ബാക്ക് എന്ന നിലയിൽ പ്രീതമാണ് വന്നത് അതിന് പകരം നമുക്കൊരു അറ്റാക്കിംഗ് പ്ലെയർ ഇപ്പം നിഹാലോ ഇഷാനോ ഇങ്ങനെയുള്ള പ്ലെയർ നമുക്ക് അറ്റാക്കിങ്ങിൽ വന്നിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി അത് ഞാൻ പറഞ്ഞപോലെ എനിക്ക് ഞാനൊരു ടാക്ടിക്കലി ബ്രില്യൻറ്റ് ആയിട്ടുള്ള ആളല്ല ഞാൻ ആസ് എ ഫാൻ എന്ന നിലയിൽ തന്നെയാണ് കണ്ടത് കാരണം നമുക്ക് ആ ഒരു അവസരത്തിൽ ആ ഒരു പ്ലെയർ അതായത് ഒരു ഫോർവേഡ് പ്ലെയർ ഉണ്ടായിരുന്നെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ലൂണയും രാഹുലാണോ രണ്ടുപേരും ഒരു നമ്പർ നയനായിട്ടുള്ള അല്ല അവിടെ ഒരു നമ്പർ നയനെ മിസ്സ് കൂടി ചെയ്തിരുന്നു അവിടെ നമുക്ക് ആ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് പിന്നെ ഈ ഒരു മത്സരത്തിൽ അങ്ങനെ ഒരു ഇവാനെ ഒന്നും എനിക്ക് ഇത് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല കാരണം ഈ ഒരു ഇൻ്റൻ്റാണ് നമ്മൾ പലപ്പോഴും പ്രതീക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പിന്നെ പറയാനുള്ള ഒരു ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റഫറീസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ റഫറിയുടെ കാര്യം അങ്ങനെ ഒരു ഫലത്തെ ബാധിച്ചു എന്നുള്ളതെന്ന് എനിക്കറിയില്ല പക്ഷേ റഫറിയുടെ ഒരു കേസ് ഒരു ആ ഒരു ഓഫ് സൈഡ് രണ്ട് പ്ലേഴ്സ് ഒഡിഷൈഡ് ഓഫ് സൈഡായിരുന്ന സമയത്ത് ജാഹുവും ഫാളും ഓഫ് സൈഡായിരുന്ന സമയത്ത് ഗോൾ കൊടുക്കുന്നു അത് ഡിസലോവ് ചെയ്യുന്ന സാഹചര്യം വന്നു അതുപോലെ ലൂണയുടെ ഒരു ഓൺ സൈഡ് ബോൾ ഓഫ് സൈഡ് വിളിക്കുന്ന സാഹചര്യം വന്നു അങ്ങനെ റെഫ്രീസിൻ്റെ മിസ്റ്റേക്സ് ഉറപ്പായിട്ടും അതിങ്ങനെ നീണ്ടുകൊണ്ടേ ഇരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഐ എസ് എല്ലാം അത് വന്നുകൊണ്ടേ ഇരുന്നു